नमस्ते कहने गांधीजी वेश जीवन ललिता बोध्य वाक्य अक्यम अभिरामी के कथा केल्कान
ധൃതിയായി എന്നുള്ളത് തിടുക്കമായി. ആ തിടുക്കമായി എന്നുള്ളതിന്റെ അടിയില് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതുപോലെ ഗാന്ധിജിയെ കുറിച്ച് അവൻ ഏറെ നേരം ആലോചിച്ചു. അപ്പൊ ഈ ആലോചിച്ചു എന്ന വാക്കിന് പകരം ചിന്തിച്ചു എന്ന് എഴുതണം. എങ്ങനെ എഴുതാന്ന് നോക്കാം. ഗാന്ധിജിയെ കുറിച്ച് അവൻ ഏറെ നേരം ചിന്തിച്ചു. ഈ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? മലയാളത്തിന്റെ നോട്ട് ബുക്കിലേക്ക് വൃത്തിയായി എഴുതണം. ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതിനോടൊപ്പം നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, നമസ്തെ. നമസ്തെ. ഇന്നലെ പഠിച്ചതിന്റെ ബാക്കി ഭാഗമാണ് പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ ഇനി ചെയ്യാൻ പോകുന്നത്. ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക. ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക. ചിഹ്നങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ? ആ, പഠിച്ചതാണ്. അപ്പോ ഇതേതാ ചിഹ്നം? ഈയുടെ ചിഹ്നം. ഇത് ആയുടെ ചിഹ്നം. ഇത് ഊ, ഇത് ഇത് വ. അപ്പൊ അധികം ഋ അധികം ആയാണ് ത്രാ. അധികം ഋ അധികം ആ പ്രാ. അധികം ഋ അധികം ആ വ്രാ എന്നാണ് പറയാം. അപ്പൊ ഈ ചിഹ്നങ്ങളെ ഇതിന് വേണ്ട രീതിയിൽ ചേർത്ത് നമ്മള് അതിനെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാകണം. കഥ ഇവിടെ എഴുതിയിരിക്കുന്നത് കഥ കേട്ട അഭിരാമി ജാത ഉറങ്ങ ജനക ോർത്ത് കടന്ന അവൾ ഒരു സുന്ദര സപ്ന കണ്ട എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശരിയാണോ? അല്ല. അപ്പൊ അതിന് ആവശ്യമായ ചിഹ്നങ്ങൾ ചേർത്ത് നമ്മൾ ഇതിനെ ഭംഗിയാക്കി എഴുതണം. ഏതാ വേണ്ടത്? മുഖം. കഥ കേട്ട അഭിരാമി. ഇവിടെ ഒന്നും വിശ്വസിച്ചിട്ടില്ല. പിന്നെ ഇവിടേക്ക് ഇല്ലാത്ത. ഇവിടെ ഏത് ചിഹ്നം വേണം? രാവൻ. പിന്നെ ആയുടെ ചിഹ്നം. പിന്നെ ത്രായുടെ ചിഹ്നം. ത്രായുടെ ചിഹ്നം. പിന്നെ ഈയുടെ ചിഹ്നം. അപ്പൊ ഇതെങ്ങനെയാ വായിക്കാം? രാത്രി. ഇവിടെ ഏതാ ചിഹ്നം വേണ്ടത്? ഊരി വേണ്ട, റായ്ക്ക് വേണ്ട, അല്ല നായ്ക്ക് വേണ്ട. ഏതാ വേണ്ടത്? നീ ഉറങ്ങി. ഈയുടെ ചിഹ്നം ഇടാ. ഇല്ല, ഉറങ്ങി ഇല്ല. ഇവിടെ ഗന്ധി യാണ്. അപ്പൊ ഗന്ധി അല്ല, ഗാവണ. ആയുടെ ചിഹ്നം തന്നെ അവിടെ ഗാന്ധി യൂവിന്റെ ചിഹ്നം. ഇവിടെ ഊ അപ്പൂ െ പോത്ത് കടന്ന എന്നാണ് ഇവിടെ. കടന്ന എന്നല്ല അല്ലേ? എന്താ വേണ്ടത്? കിടന്ന. ഈയുടെ ചിഹ്നം ചേർക്കണം. അവൾ ഒരു സുന്ദര സപ്പന കണ്ടതാണ്. അപ്പൊ എന്താ സുന്ദര എന്നാണ്? സുന്ദര എന്നല്ല, സൂ വേണം. പക്ഷെ നമ്മളിവിടെ ഊവിന്റെ ചിഹ്നം ചേർത്തിട്ടില്ല. നമ്മളിവിടെ ഊവിന്റെ ചിഹ്നം ചേർക്കണം. അങ്ങനെ സുന്ദര സപ്ന എന്നാണ്. സപ്നയാണോ? അല്ല, സ്വപ്നം. സ്വപ്നം കണ്ട എന്നാണോ ഉള്ളത്? കണ്ടയാണോ? അല്ല, കണ്ടു. ഊന്റെ ചിഹ്നം ചേർക്കണം. ഓക്കേ.